ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം. നാളത്തെ കഥയിൽ മൈഥിലി കിടന്നുറങ്ങുന്ന സമയത്ത് വൈശാഖ് റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. അതേസമയം മീനാക്ഷിയും കാർത്തികിന്റെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. വൈശാഖ് ആണെങ്കിൽ മീനാക്ഷി റൂമിലേക്ക് വരുന്നത് കണ്ടിട്ട് അലമാരയുടെ പുറകിലേക്ക് ഒളിക്കുന്നു. അതേസമയം മീനാക്ഷി ആണെങ്കിൽ റൂമിനകത്ത് കയറിയതിന് ശേഷം കാർത്തികിന്റെ മൊബൈലിൽ ഫോട്ടോസ് ഒക്കെ നോക്കുകയാണ്. ആ സമയത്താണെങ്കിൽ മാലതി കാണുന്നുണ്ടായിരുന്നു റൂമിലേക്ക് ആരോ കയറുന്നത്. മാലതി ആണെങ്കിൽ സാവിത്രിയും അമ്മയും വിളിച്ചിട്ട് റൂമിന്റെ അടുത്തേക്ക് വരുന്നു. അതിനുശേഷം പറയുന്നുണ്ട്, ഈ റൂമിലേക്ക് ആരോ കയറുന്നത് ഞാൻ കണ്ടെന്നൊക്കെ. വെളിയിലെ സൗണ്ട് ഒക്കെ കേട്ടിട്ട് മീനാക്ഷി ആണെങ്കിൽ കട്ടിലിന്റെ അടിയിലേക്ക് ഒളിക്കുന്നുണ്ട്. മീനാക്ഷിയും വൈശാഖും ആണെങ്കിൽ റൂമിൽ പെട്ടുപോകുന്നു. അതേസമയം നന്ദിനിയും ബഹളം കേട്ടുകൊണ്ട് അവിടേക്ക് വരുന്നുണ്ട്. ഇതോടെ ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം. താങ്ക് യു.